സൂപ്പർ പടം കേട്ടോ, സൂപ്പർ കേട്ടോ, നല്ല പടം, നല്ല നല്ല പടം നോക്കാം. ഓട്ടോ കൊള്ളാം, കൊള്ളാം, ആ കൊള്ളാം, നല്ല ഉണ്ട്. വംശി ആ വിശി കൊള്ളാം, കുഴപ്പമില്ല. യുവൻ ശങ്കരാജ പൊളി, ശങ്കരാജ പൊള്ളൂല, അത് സൂപ്പർ അടി വേണമെങ്കിൽ അടിപ്പടം. അടിപൊളി കാർത്തികേയൻ, അടി രക്ഷയില്ല, അടിപൊളി സെറ്റ് കാർത്തികേയൻ സെറ്റ്, പടം രക്ഷയില്ല, ഫൈറ്റ് ചെയ്യാറല്ല അവര്. കൈതിക്ക് ശേഷം ഇറങ്ങി, കൈതിക്ക് ശേഷമല്ല തമ്പിക്ക് ശേഷം. ആ പടം ട്രെയിലറൊക്കെ കണ്ടൊരു സ്ഥിരം അടി പിടി കുത്തൊക്കെ പ്രതീക്ഷയാണ് വന്നത്. അപ്പോൾ സെന്റിമെന്റലും ഒരു സ്ഥിരം തമിഴ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. സൂപ്പർ പടമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല കേട്ടോ, സൂപ്പർ, നല്ല പടം, നല്ല പടം, സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ പടം, നല്ല പടം. തമ്പിക്ക് ശേഷം കാർത്തിയുടെ സിനിമയാണ്, അത് നല്ല സിനിമ തന്നെയായിരുന്നു. കാരണം ഒരു ലോക്ക്ഡൗൺ നേശം നീണ്ട ഇടവിളക്ക് ശേഷമാണ് ഒരു സിനിമ കാർത്തിയുടെ പടം വരുന്നത്. വളരെ സന്തോഷമുണ്ട്. പടം ഒരു ഗ്യാങ്സ്റ്റർ മൂവി പോലെ, കെ ജി എഫ് പോലെ നല്ലൊരു മൂവി തന്നെയായിരുന്നു. പത്താം സിനിമ, പത്താം മാസ സിനിമ തന്നെയാണ്. വേറെ അതായത് സീനിൽ വേറെ ബോറടിപ്പിക്കുന്ന രീതി ഒന്നുമില്ല, എഴുത്തിലും ലാഗും അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു മൂവി തന്നെയായിരുന്നു, നമ്മൾ ഒരു എൻ്റർടൈൻമെൻ്റ് തന്നെയാണ് പടത്തിന്. കാർത്തിയുടെ ഒരു തിരിച്ച് വീണ്ടും ഒരു തിരിച്ചറിവ്, കാരണം കൈതിക്ക് ശേഷം ഒരു മാസ് മൂവി തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ പാട്ടുകളെല്ലാം പിറ്റ് നല്ല നല്ല തന്നെയാണ്. അനിരുദ്ധിൻ്റെ പാട്ടും അതെല്ലാം ചെമ്പ് പാടിയിട്ടുണ്ടല്ലോ പാട്ട്, എല്ലാം നല്ല സൂപ്പർ തന്നെയായിരുന്നു. മൂവി നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. മലയാളത്തിൽ ലാൽ അഭിനയിച്ചിട്ടുണ്ട്, ലാലിന് നല്ല റോൾ തന്നെയാണ്. നല്ല റോൾ എന്ന് പറഞ്ഞാൽ സൂപ്പർ റോൾ തന്നെയായിരുന്നു. പിന്നെ ലാൽ സൂപ്പർ തന്നെയായിരുന്നു പറഞ്ഞത്. വംശിക ലാലിനാണിപ്പോൾ ത്രൂ ഔട്ട് തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ത്രൂ ഔട്ട് നല്ല റോൾ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഈവൻ നായികയ്ക്കാണ് എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും എന്തായാലും കൈതിക്ക് ശേഷം അല്ല നമ്മുടെ അല്ല നമ്മുടെ ഒരു മാസ് മൂവി ഒരു കൈതിക്ക് ശേഷം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു. നമുക്ക് വെറുപ്പിക്കാത്ത, അതായത് ഓവർ ഫൈറ്റ് അല്ലെങ്കിൽ എന്നിട്ട് എന്താ പറയുക, ഒരാൾ ഇടിക്കുമ്പോൾ 100 പേര് പറഞ്ഞു പോകുന്ന രീതിയിലല്ലാതെ നമുക്ക് കൺവിൻസിങ് ആയ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് ചെയ്യുന്നത് എല്ലാം ഫാമിലിക്ക് വീട്ടിനും എല്ലാവർക്കും തമിഴിൽ സ്ഥിരം നടിമാരെയൊക്കെ മാറ്റി നിർത്തി വംശിക മന്ദാനെ കൊണ്ടു വംശികയുടെ അഭിനയം നല്ല നല്ല അഭിനയം തന്നെയായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല അതായത് തമിഴിലാർക്കും അങ്ങനെ നല്ല റോളുകൾ കിട്ടാറില്ല. മാസാണ് അഭിനയം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെ തീർച്ചയായിട്ടും.
എല്ലാവർക്കും ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റോൾ തന്നെയാണ് പടത്തിൽ ചെയ്തിരിക്കുന്നത്. അത് എസ് ആർ പ്രഭു എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊഡ്യൂസറിന്റെ കഴിവ് തന്നെയാണ്, അദ്ദേഹത്തിന്റെ ഒരു ഇത് തന്നെയാണ് ഈ പടത്തിൽ. ഈ സുൽത്താൻ വെയിറ്റ് ചെയ്ത് തീർച്ചയായിട്ടും കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ലോക്ക്ഡൗണിന് ശേഷം കഴിഞ്ഞ വർഷം ഈ സമയം ലോക്ക്ഡൗൺ ആയിരുന്നു. ആ ലോക്ക്ഡൗണിന് ശേഷം സൂര്യന്റെ സിനിമ വന്നില്ല, കാർത്തിന്റെ ഒരു പടം വന്ന്, ഏറ്റവും നല്ല ഒരു നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാം കണ്ടായിരുന്നു, നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അത്ര ഹിറ്റായി, നമുക്ക് തിയേറ്ററിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പറ്റിയില്ല. അതിന് ശേഷം നമുക്കിപ്പോ വന്ന ചാൻസ് കാർത്തിയാണ്. ഞങ്ങളെല്ലാരും വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട്, ആഘോഷിച്ചു പടം. നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത്. ഓക്കെ, താങ്ക് യു. ശരി, നല്ല പടം നല്ല പടം തന്നെ. ആ ഫൈറ്റ് മാസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ കാർത്തി എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പടം നല്ല പടം, സൂപ്പർ പടമാണ് കാർത്തി. കാർത്തിയാണ് സൂപ്പർ മാസ് പടം, അടിപൊളി, രക്ഷയില്ല. മാസം പക്ക മാസം കൊള്ളാം, കൊഴപ്പല്ല.